അവന്റെ ഡയമണ്ട് മാലയും കൂടെ ഇങ്ങനെ മരിച്ചാലേ തൊപ്പിയുണ്ട് ടീഷർട്ടും തൊപ്പിയുണ്ട് എന്തോ സീനുണ്ട് അട എന്റെ മാല എന്റെ തൊപ്പി എന്റെ ടീഷർട്ട് എല്ലാം എടുത്ത് കളഞ്ഞടെ താഴേക്ക് ഫ്ലാറ്റിന്റെ പത്താമത്തെ നില എനിക്ക് ഇതുവരെ ഒന്നും പ്രശ്നമൊന്നും വന്നിട്ടില്ല അറിയോ പിന്നല്ലാതെ രോഗമടാ ഇത് അസുഖം നീ ചികിത്സിച്ചാ മാറും നിനക്ക് ഇത് നീ സ്വന്തമായിട്ട് ആഫ്രിക്കൻ അമേരിക്കൻസിന്റെ മുഖിയില്ലേ ഞാൻ തന്നെ എന്റെ ഒരു സാധനം ഉണ്ട് ഇതേപോലത്തെ ഇതിട്ടിട്ട് ഇങ്ങനെ ആക്കി 80,000 രൂപ എടുക്കാം പേയ്മെന്റ് ആണെന്ന് പറഞ്ഞു എന്നോടൊന്നും പറഞ്ഞില്ല മാലയുണ്ട് 3,00,000 രൂപ നിന്റെ 3,00,000 രൂപയുടെ മാല 70 രൂപക്ക് എന്തിരുന്നോ ഇതിൽ ഏത് ഡയമണ്ടാ വിലയുള്ളത് ഡയമണ്ട് രണ്ടു മൂന്ന് ടീഷർട്ട് തൊപ്പിയല്ല പോയത് പോട്ടെ കണ്ടടാ ഉള്ളിൽ ഇറങ്ങി ഇവിടെ വീണു കറക്റ്റ് ആയിട്ട് ഇതിന്റെ ഇടയിൽ വേണം ഇവിടെ തിളങ്ങുവാടാ ഇരുട്ടത്ത് തിളങ്ങും സാധനം ഈ ചെടി പറ്റി ഹലോ മോള് കുടുങ്ങിയിട്ടുണ്ടാവും മാലയല്ല മറ്റേ ഡ്രസ് 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 അവിടെയാണ് പോയത് ഡ്രസ് ഡ്രസ് പിന്നെ പറഞ്ഞാടാ പറഞ്ഞിട്ട് എന്ത് സ്വഭാവ ഡയമണ്ട് ആണത് 3.25 ലക്ഷം രൂപ കിട്ടാണ് ഞാനൊന്നും പോവില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നീ ഒരു കാര്യം ലോബിയിൽ വെയിറ്റ് എന്നിട്ട് ഒരു വെളുപ്പിന് ഒരു 5:30 ആകുമ്പോ ഞാൻ കൊണ്ടുവന്ന് പൈസ തരാം കാരണം വിളിച്ചു പറഞ്ഞിട്ട് പൈസ കൊണ്ടുവരണം 5 മണി ഓക്കെ 5:00 ഓക്കെ ആണോ 3.25 ലക്ഷം ഉറപ്പല്ലേ പിന്നെ നിനക്ക് ബുദ്ധിയില്ലടാ സാവണ മുക്കിന്ന് തോന്നട്ടാ എന്റെ മാല ഇത് വേറെ ആരുടെ കയ്യിൽ സുരക്ഷിതമായിട്ടുണ്ട് പറഞ്ഞേ കോട് ഭാഷ പറഞ്ഞേ ഇപ്പൊ പറഞ്ഞ താഴെ ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ അവരുടെ കയ്യില് നിന്റെ ആൻസെസ്ട്രി കാരണം നിന്നെ എന്തായാലും നാട്ടുകാർ തല്ലി കൊല്ലുമല്ലോ ഉടനെ പോകുന്നു സുരക്ഷിതല്ലേ നീ പോയിട്ട് അപ്പിയറാ നീ എടുക്കട്ടാ ആ വേറെ 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 ചിരിച്ചോണ്ടിരിക്കുകയാണ് അത് ഇന്ത്യയിൽ ഉണ്ടെന്നും പറഞ്ഞു ഞാൻ നിങ്ങളെടുത്ത് വെച്ചിട്ട് എന്നെ വെറുതെ പറ്റിച്ച പ്രാങ്ക് ഏതെന്ന് ഞാൻ വിചാരിച്ച ശരിക്കും നിങ്ങൾ അറിഞ്ഞാ എന്റെ അമ്മ സത്യം ദൈവത്തിനാണ് സത്യം കണ്ണയറിഞ്ഞോ ശരിക്കും നീ കണ്ടില്ലേ അപ്പോ ഇല്ല ഞാൻ വിചാരിച്ച നിങ്ങൾ പ്രോപ്പർ ഞാൻ മൊത്തം നോക്കിയിരുന്നു അവിടെ അപ്പൊ ഇതിന്റെ ഇടയിലേ വേണം അതാ ചെടി പെട്ടതായിട്ട് അകത്ത് കയറിയ ഭയങ്കര കുഴി പോലെ കിടക്കുന്നു ഞാൻ വീണ കണ്ടത് ഇവിടെ വീണ അതിന്റെ നടുക്കില്ല ചെടിയുടെ നടുക്കില്ല എല്ലാ ഡയമണ്ടിന്റെ അടുത്ത് തന്നെ ക്രിസ്റ്റലും കൂടിയിട്ടുള്ള ഒരു സാധനമാണ് പേരൊന്നും അറിയില്ല എവിടുന്ന് ദുബായ് മറ്റേ സൊറോസ്കി ക്രിസ്റ്റൽ ആയിരിക്കും ഡയമണ്ട് അല്ല ഡയമണ്ട് ഡയമണ്ട് വേറെ ക്രിസ്റ്റൽ വേറെ ഡയമണ്ട് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ വിലയുള്ള സാധനല്ലേ ഇനിയിപ്പോ ഞാൻ സൊറോസ്കി നല്ല വില ഞാനെന്തിനു തപ്പുന്ന ഞാനെല്ലാം എറിഞ്ഞേ സാധനം നിന്റെ അല്ലേ നീ പോയി തപ്പടാ
അത് ശരി എന്നെ തെരിയാത നേരത്തെ ഇങ്ങോട്ട് മൊത്തം ചെടി വെട്ടാൻ എത്ര വയസ്സാവും? ഇല്ലല്ല അതമാര് ഇല്ല അവിടുത്തെ പറ നീ പിന്നെ മാനേജർത്തിന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ ഒരാളടുത്ത് പറഞ്ഞു താഴത്ത് നീ സ്റ്റാഫിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു ടീം സെറ്റ് ചെയ്തിട്ട് സെർച്ച് ചെയ്യാൻ പറ കിട്ടിയില്ലെങ്കിലോ ഞാനിവിടെ നിന്ന് ഇറങ്ങിയ സാധനം അവിടെ കാണണമല്ലോ കിട്ടിയില്ലെങ്കിലോ അവിടെ പിന്നെ ഇതുണ്ട് സി സി ടി വി ഉണ്ട് ഏതെങ്കിലും എടുത്തോണ്ട് കൊണ്ടുവന്നാൽ അവന്റെ പടം വെച്ചിട്ട് നമുക്ക് പിടിക്കാം ഡോണ്ട് വറി സാധനം ഇപ്പൊ സെർച്ച് ചെയ്ത് കിട്ടിയില്ല മണ്ണിൽ അവിടെ ഇപ്പൊ മണ്ണ് ഞാൻ അടുത്തേക്ക് ഇറങ്ങിയപ്പോ ഇല്ലേ എന്റെ ഇടം വരെ മണ്ണ് കയറി പിന്നെ പോയത് അപ്പൊ താഴേക്ക് സാധനം പോയി എന്ന് വിചാരിക്കാം അതിനടുക്ക് മഴ പെയ്തെന്ന് വിചാരിക്കാം സാധനം കിട്ടിയില്ലെന്ന് എന്ത് ചെയ്യും? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആർക്കിയോളജി പഠിക്കുന്ന പിള്ളേരുണ്ട് ആമാരെ കൊണ്ടുവന്ന് എന്തെല്ലാം ചെലവാരെടുക്കും നീ എടുക്കും ഞാനാ നിങ്ങളെ അറിഞ്ഞത് നിങ്ങളെടുക്കണോ എന്തിനു നിങ്ങൾ എന്റെ സാധനം ഞാൻ നിങ്ങളെ തന്നപ്പോ നിങ്ങൾ എനിക്ക് നീ ആ സാധനം ഒരു എന്റെ കയ്യിൽ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല നിന്റെ സാധനം ഞാൻ എന്തിനു കൈ കോടതിന്റെ അടുത്ത് നിങ്ങൾ എന്താ പറയാ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല കാര്യം നീ എന്റെ റൂമിൽ വന്ന് നീ എന്റെ കയ്യിൽ ഞാൻ അടിയാക്ക് ശരിക്കും വരാന്താടാ ശരിക്കും വരാന്താ ഞാൻ പറയാ നീ ഇതാക്കിട്ട് പറയണേ ഇങ്ങനെ പറയണെങ്കിൽ ശരിക്കും വരാതെ നിനക്കൊന്നും പറയല്ല ഞാൻ വെറുതെ പറഞ്ഞു റീമാലല്ല ഫേക്കാന്ന് ഇതെന്ത് മൈൻഡ് സെറ്റാണ് ഇല്ലേ 3.25 ലക്ഷം നടത്തി സംഭവം 120 രൂപയ്ക്ക് ഞാൻ വാങ്ങിയ മാറിയത് വാങ്ങിച്ചാല് നീ 5 അറിയണമെന്ന് ഞാൻ ഇറങ്ങി അതിന്റെ ലീഗൽ സാധനം ഞാൻ നോക്കിക്കോളും അല്ലെ എനിക്ക് ഇങ്ങനെ ജീവിക്കണടാ എനിക്ക് ഡയമണ്ടിന്റെ കട്ട്സ് ഉണ്ട് ക്യാരറ്റ് ക്യാരറ്റ് കട്ട്സ് ഉണ്ട് മനസ്സിലായി അതിന്റെ വലിപ്പം അനുസരിച്ചിട്ട് പിന്നെ ഈ നമ്മള് കുറെ കമ്പനീസ് ഒക്കെ ഇപ്പൊ പറയൂല്ലോ മറ്റേ ആക്ച്വൽ കട്ടിനകത്ത് പൊടിഞ്ഞു വീഴുന്ന പൊടി എടുത്ത് ഒട്ടിച്ചു വെച്ചിരുന്നത് വാച്ചൊന്നും ഞാൻ നടത്തിയില്ല നോക്കിയപ്പോ പറ്റി കുരുകുരാന്നുള്ള സാധനം ഒട്ടിച്ചു വെച്ചിട്ട് ചിലപ്പോ ഇവനെ പോലുള്ള പറ്റിച്ചു കാണുമായിരിക്കും അപ്പോഴും എന്നാലും ഒരു 3.25 ലക്ഷം രൂപ 3.25 ലക്ഷം രൂപ കാണുമായിരുന്നു 3.25 ലക്ഷം രൂപ ആ ഡയമണ്ട് കാട്ടി കിടക്കട്ടെന്ന് ഞാൻ വിചാരിച്ചു അപ്പൊ ഞാൻ ശരിക്കും 3.25 ലക്ഷം രൂപ എന്റെ മാല കഴുത്തിലാണ് നടക്കും നിങ്ങൾ വിശ്വസിച്ചാ അതെന്ന് എനിക്ക് അറിഞ്ഞു കാരണം ഐ ഡോണ്ട് നോ യു നിന്നെ എനിക്ക് അറിയില്ല നിന്റെ ആകെ കൂടെ മറ്റേ ജോളോ ചിപ്സിന്റെ ഒരു വീഡിയോയും നിന്നെ പോലീസ് പിടിച്ചോണ്ട് പോയിട്ട് നീ കാലും ഉണർന്നി പോണ ഒരു വീഡിയോ മാത്രമേ ഞാൻ നിന്നെ കണ്ടിട്ടുള്ളൂ നീ എന്ത് ചെയ്യുന്നു എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ എന്നിട്ട് നീ എന്റെ കയ്യിൽ എങ്ങനെ തരുകയാണെങ്കിൽ ചിലപ്പോ നിന്റെ കയ്യിൽ പൈസ കാണുമായിരിക്കും നീ പണക്കാരനായിരിക്കും കാരണം തിരിച്ചു വിടുക ഇവൻ ആദ്യം ലൈവ് നടക്കുന്നുണ്ട് 24 അവർ ലൈവ് നടക്കുന്നുണ്ട് ബ്ലോഗ് എടുക്കുന്നുണ്ട് ഞാൻ മാത്രമല്ലോ ഞാൻ ഓടി ഓടി ചെന്നപ്പോ മറ്റേ ചെങ്കല്ലിന്റെ ഇടയിൽ കിടക്കുന്നു കളറോ വീഡിയോ എടുക്കുന്നു വീഡിയോ കാണിക്കാറുണ്ടോ അയ്യോ എവിടെ എറിയണ വീഡിയോ മാധവ് കട്ടൊന്ന് ചേക്ക് വിട്ട് പോയിട്ടില്ല കണ്ടാ അവര് താഴെ പോയി മാല എടുക്കണ വീഡിയോ ഉണ്ട് എന്റർടൈനിങ് അല്ലേ തൊപ്പിയോടത്തെ ലൈഫ് ഏറ്റവും വലിയ 3.5 ലക്ഷം രൂപ എന്റെ വാച്ച് അല്ല മാല തിരിച്ചു കിട്ടിയിട്ടുണ്ട് പക്ഷെ കൊള്ളാടാ രസമുണ്ട് അല്ലേ ഒരു റാപ്പർ സ്റ്റൈലില്ല ആ കുറച്ചുകൂടി തടിച്ചു വാങ്ങണം അല്ലേ അവന്മാരുടെ സാധനത്തിന്റെ വില അറിയാമോ അത് കസ്റ്റമൈസ്ഡ് സാധനമാണ് എന്താ ട്യൂസ്ഡേ മുന്നിൽ വന്ന് നിൽക്കും ഞാൻ ഒറിജിനൽ എനിക്ക് കാറും കാറും ബൈക്കും വീടും ഒന്നല്ല ഇങ്ങനത്തെ ഒരു സാധനം മേടിച്ചിട്ടുണ്ട് നീ എന്റെ മുമ്പിൽ എന്തിനാ നയിക്കണം എനിക്കിപ്പോ ഇപ്പൊ എന്റെ ജീവിതത്തിൽ അൾട്ടിമേറ്റ് ലക്ഷ്യം അതാ നിങ്ങളെ മുന്നില് സാധനമാവുക
നമ്മളെ നാട്ടിൽ അങ്ങനെ പറയാ, കിടിലെന്നുള്ള സാധനം എന്ന് പറയാ, നീ എന്ത് സാധനം അങ്ങനെ പറയാ, നിന്നെ അങ്ങനെ പറയാ, നിങ്ങളെന്ത് സാധന സാവുക, നിങ്ങളെന്ത് സാധനമാണെന്ന് അങ്ങനെ പറയാ. എനിക്കൊരു ആഗ്രഹം ഉണ്ടാവുക, നീ നീ ആയിട്ടിരിക്ക, നീ അങ്ങനെ പേടിച്ചൊന്നും ചെയ്യാണ്ട് ഒരു കാര്യമില്ല. നീ എന്തായിരുന്നു, നീ അത് തന്നെ ഫോളോ ചെയ്യാം. നല്ല ലീഗൽ ടീം അങ്ങനൊന്നും ഇല്ല, അങ്ങനെ നീ അപ്പോയിന്റ് ചെയ്യണം കാര്യം, നിനക്ക് അങ്ങനെയുള്ള വരുമാനം ഉണ്ടല്ലോ. നീ ഇടയ്ക്ക് പാടേ, ഞാൻ അങ്ങനെ പുറത്തിറങ്ങില്ല, ഇങ്ങനെ ഇറങ്ങിയാ പിന്നെ ഇങ്ങനെ പിന്നെ കേറൂല തിരിച്ച്.